അപ്പോൾ ഹണ്ടിങ് ബോൾ നമ്മളെ പേരിട്ടിട്ടുണ്ട്, ഹണ്ടിങ് ബോൾ. ഓക്കെ, ഹായ് ചെങ്ങന്മാരെ, നമ്മളിന്ന് കടലുണ്ടിയിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ള, കടലുണ്ടി പോയാൽ തന്നെയാണ്. പുതിയൊരു ഫിഷിങ്ങിൻ്റെ പരീക്ഷണമായിട്ട് വന്നാണ് ബോൾ ഫിഷിങ് കേട്ടോ. അതിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സാധനമാണ് ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇതിൻ്റെ മേലെ നമ്മൾ തങ്കീസ് കൊടുത്തിട്ട് ഇങ്ങനെ ലൈവ് ചെമ്മീൻ ഇട്ടേക്കാണ്. ഇതാ ഈ ബോളുമെന്നാണ് കേട്ടോ ഈ ലൈന് വരുന്നത്. എന്നിട്ടിത് വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുക്കി വിട്ടിട്ട് ഉള്ളൊരു ഫിഷിങ് ആണ്. പിന്നെ നമ്മൾ 70 mm തങ്കീസാണ് ഇട്ടിട്ടുള്ളത്. ലൈവ് ചെമ്മീൻ ഇട്ടിട്ടാണ് നമ്മൾ ബോളിങ്ങനെ ഒഴുക്കി വിടുക കേട്ടോ ചെയ്യുന്നത്. വേണ്ട, നല്ല അടിപൊളി ലൈവ് ചെമ്മീനാണ്, ഇത് ഗുണമൊക്കണ്ടല്ലേ. അപ്പോൾ പുതിയ പരീക്ഷണമാണ്, നമുക്കൊന്ന് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മളെന്ന് എത്തിയും പോയി തന്നെ ഉദ്ഘാടനം ചെയ്യും പരീക്ഷണം. ഇട്ടടി, നമ്മളങ്ങോട്ട് ബൈറ്റിട്ട് ബോളും വെള്ളത്തിലിടുകയാണ് ചെയ്യുന്നത്. വേണ്ട, അപ്പോൾ മീനടിച്ച് കഴിഞ്ഞാൽ ഈ ബോൾ അങ്ങനെ പോവും. മീനടിച്ചിട്ടില്ലെങ്കിലും ഒഴുക്കിനങ്ങനെ പോവും. മീനടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാത്തടി, അതാണ് നമ്മൾ പരീക്ഷണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബോളും കൂടി സെറ്റ് ചെയ്യുന്ന കാണാം. ഇതുണ്ട് ലൈവ് ചെമ്മീൻ നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ട് കേട്ടോ, വാലു ഓർക്കുന്നു. ഇത് തൊലീൻ്റെ അകത്ത് കൂടി കൊണ്ടുവരണം, ഇങ്ങനെ കോർക്കുമ്പം കാമ്പ് കൊള്ളരുത്. സൈഡ് കൂടി തൊലീൻ്റെ അകത്ത് കൂടി കൊണ്ടുവന്നിട്ട് വാലിൻ്റെ തറ്റത്തുള്ള ആ സൈഡ് ഭാഗത്ത് ഒന്നായിട്ട് എത്തിച്ച് വെക്കുക ബുക്ക്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഒരു ബോളും കൂടി സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. 70 mm തങ്കീസ്, വേറെ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് അവിടെ ഇട്ട് വെക്കുക. ഇത്രയുള്ള പരിപാടി, പുതിയൊരു പരീക്ഷണമല്ലേ, നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം, മീൻ കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതാട്ടോ നമ്മൾ ഫസ്റ്റിലിട്ട ബോളിൽ മീനടിച്ചിട്ടുണ്ട്. ചെറിയൊരു കറുവപ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഏതായാലും ബോളിലെ ഫസ്റ്റ്, നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ട് നമ്മൾ ഹണ്ടിങ് ബോളിലെ ഫസ്റ്റ് ഗസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം വെയിലായിട്ടുണ്ട്. ഇനി സൂര്യനിങ്ങനെ ഓപ്പോസിറ്റ് നിന്ന് കുത്തുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പരിമിതി ഉണ്ട് വീഡിയോക്ക്. നമുക്ക് ഏത് ചെറിയ മീനും ബൈറ്റ് ഫിഷിങ്ങിൽ കിട്ടിയാൽ അതിനെ എടുക്കല്ലാണ്ട് അമർത്തില്ല, റിലീസ് ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങ് അണ്ടകടാഹത്തിലെത്തിപ്പോവും ബൈറ്റ് തേണ്ട. നമ്മുടെ റിലീസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, ഇതിൻ്റെ വയറ്റിലെത്തിയിട്ടുണ്ട് ഒക്കെ. എന്തായാലും അത് ചത്തുപോകും, പിന്നെ വെറുതെ വെള്ളത്തിലിട്ട് കൊല്ലണ്ടല്ലോ. അപ്പോൾ 1-2 ബോളും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പൊക്കി നോക്കാം. ചെറി പോരെ, മീനും ചെറുതായാലും എന്താ, നമ്മളെ കാരണന്മാരാണ്. അടുത്തൊരു ബോളിലും കൂടി നമുക്ക് മീനടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് മീനാണ് നോക്കാം നമുക്ക്. കേട്ടാ നമ്മൾ അണ്ടിയും ബോളിലടിച്ച മീൻ, ഐ ഇത് മാന്യമായിട്ട് തുള്ളി പോയിട്ടുണ്ട്. വാലാത്തനായിരുന്നു. അങ്ങനെ നമ്മൾ അണ്ടിയും ബോൾ വലിയ പ്രതീക്ഷ വിജയമൊന്നും വിജയിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും അതിൽ ഹെവി ഫിഷിങ് എടുത്താം. അങ്ങനെ അണ്ടിയും ബോൾ ഇടുന്നതിൻ്റെ മുന്നേ 2-3 കട്ടച്ചുകൊണ്ട് ഇറക്കിയിട്ടായിരുന്നു കേട്ടോ. അതിലൊരു കട്ടയിൽ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിക്കൻ പേസ്റ്റാണ്, കോഴി പാർട്സാണ് കേട്ടോ ഇട്ടിരുന്നത്. ഇതാ ഒരു അടിപൊളി ചെമ്പല്ലി തന്നെയാണ് അടിച്ച് കയറിയിട്ടുള്ളത്. ബോൾ പരീക്ഷണം നമ്മൾ നിർത്തിയിട്ടില്ല. എന്തായാലും ആ പരീക്ഷണത്തിൽ രവി മീനടിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ ബോൾ ഫിഷിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. ആരെങ്കിലും ഇങ്ങനെ ഫ്ലോട്ടിട്ട് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ റിസൾട്ടുകളും നമ്മളെന്തെങ്കിലും മാറ്റം വരുത്തണേൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. വേണ്ട, നമുക്ക് ഈ ചെമ്പല്ലിനെ പിടിച്ച് ഇന്നത്തെ ഫിഷിങ്ങത്തോടുകൂടി നമുക്ക് തൃപ്തിപ്പെടാം. ഓക്കെ, അപ്പോൾ ചങ്ങന്മാരെ, നമ്മളെ പുതിയ പരീക്ഷണം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബോളിൽ നമുക്ക് നല്ല ഹെവി ഫിഷിങ്ങായിട്ട് അധികം വെക്കാതെ തന്നെ തിരിച്ചെത്താം. ഓക്കെ, ബൈ ബൈ.